മോർണിംഗ് എന്തൊക്കെ ഡുബിസേസം. ആൻഡ് ഇപ്പൊ സമയമായിട്ടുണ്ട് ഉച്ചക്ക് രണ്ടര. യെസ് കേസ് രാവിലെ ഫുൾ പണിയിലായിരുന്നു കേട്ടത്, അതുകൊണ്ട് ആട്ട് ഇത്ര ലേറ്റ് ആയത്. എനിക്ക് നല്ല വിശപ്പെട്ട ആസ് യൂഷ്വൽ, എല്ലാ വീട്ടിലുള്ള സെയിം ഡയലോഗ് തന്നെ. എനിക്കറിയാം ഞാനൊരു സംഭവം മേടിച്ചിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം സംഭവം ഞാൻ എന്തിനാ മേടിച്ചെന്നുള്ളത്. അപ്പൊ നമ്മുടെ ക്യാമറയുടെ ലെൻസിൽ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം വരാറില്ലേ, കണ്ട? അപ്പൊ ഊതി ഊതിയാണ് നമ്മളതിനെ ശരിയാക്കണം. ഇങ്ങനെ പുക വന്ന അവസ്ഥയിൽ നമ്മുടെ ക്യാമറ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു ബോംബ് സാധനം. ഇത് കാണുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ബി പി മെഷീൻ ചെയ്യണ പോലെ അല്ലേ. പണ്ട് എന്റെ ഓട്ടോറിക്ഷയിലെ അങ്കളും ഇതുപോലത്തെ ഒരു സാധനം ഇങ്ങനെ അമർത്തിയായിരുന്നിട്ട് ഹോൺ അടിച്ചിരുന്നു. എനിക്കത് ഓർമ്മ ഇത് കണ്ടപ്പോ, ഇത് നമ്മുടെ ക്യാമറ ലെൻസിന്റെ കൈ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് പ്രിസൈസ്ലി നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റൂ കേട്ടാ. പക്ഷെ ഇത് വെച്ചിട്ട് അത്രയ്ക്ക് നല്ലോണം ക്ലീനിങ് ആവണില്ല, ബട്ട് യെസ് ഇങ്ങനെ ഡസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വല്ല പാടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാൻ എനിക്ക് ഇങ്ങനെ കളിക്കാൻ ഒന്നും കൂടി ഇഷ്ടമാണ് കേട്ടാ. ഇങ്ങനെ ഊതാ എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം ഞാൻ നശിപ്പിക്കും ഗൈസ്. അപ്പൊ നമുക്ക് ഇത്രയും മാത്രം മതി. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് അവർ ഫുഡ്. ഞാൻ മിനിയാ നിങ്ങളോട് പറഞ്ഞില്ലേ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇന്നും വിരിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ കിടക്കണം. ബെഡ്ഷീറ്റ് മമ്മി കൊണ്ടിട്ടിട്ട് രണ്ടു ദിവസമായി. സോ നമുക്കിത് വേഗം വിരിക്കാം. ഇനി മമ്മി ഒരു ട്രിപ്പിൽ മുകളിലോട്ട് വന്നിട്ട് ഈ ബെഡ്ഷീറ്റ് ഇവിടെ വിരിച്ചതായിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ എന്നെ നിങ്ങൾ കാണില്ല. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് അവർ ലഞ്ച്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അടുക്കളയിലോട്ട് എത്തിക്കഴിഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത മൊമോസ് ആരൊക്കെ ട്രൈ ചെയ്തു ആൻഡ് ആരൊക്കെ ട്രൈ ചെയ്യാൻ പോണത്, ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ആൻഡ് ഇന്ന് നമുക്ക് ഉണ്ട് ഇവിടെ റെസിപ്പി, റെസിപ്പി ഇന്ന് നമുക്ക് ഉണ്ട് ഇവിടെ ലഞ്ച്. അഗൈൻ ആ മിക്സ് മിൽക്ക് വരട്ടി, എനിക്ക് വയ്യ. ഇതെന്തിനാ എപ്പോഴും എന്നെ തരാം. ഓക്കെ, അത് കുറുക്കയുണ്ട് കേട്ടാ. ഈ കുറുക്കാന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം അല്ലേ, കുറുക്കാനല്ലേ, അല്ല സോറി ചക്കക്കുരു ആയിരുന്നു. അല്ലേ കേട്ടി, ഇന്നലെ ഇതിന്റെ പകരം കുറുക്കായിരുന്നു. അതെനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഗൈസ്, പക്ഷെ പിന്നെ പതുക്കെ പതുക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പം എനിക്ക് ഇഷ്ടം, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന്, അവൾക്ക് ഈ കുറുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അവളിൽ നിന്നാണ് തോന്നുന്നത് എനിക്കും പതുക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. സോ യെസ് ഗൈസ്, ഇന്ന് ചക്കക്കുരു. ചക്കക്കുരു എവിടെ നിന്ന് കിട്ടി? ചക്കയുടെ സീസൺ കഴിഞ്ഞ് ഒരു കൊല്ലാവാറ്. ഇന്നിലാവട്ടെ, പിന്നെ ഇവിടെ ഈ കറിയിന് എന്ത് പറയും? അത് മാങ്ങയുണ്ട്, ചേമ്പുണ്ട്, കുമ്പളങ്ങയുണ്ട്, പിന്നെ നല്ലൊരു കൊക്കോനട്ട് മിൽക്ക്, കൊക്കോനട്ട് മിൽക്കാണ് അങ്ങനെ തന്നെ എന്തോ ഒരു തേങ്ങാപ്പാല കുഴിച്ചിട്ടുള്ള ഒരു കറി കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് നമുക്ക് മുട്ട, ആൻഡ് ഇവിടെ ഉണ്ട് നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് നാരങ്ങ അച്ചാർ ആൻഡ് ചോറ്. യെസ് യെസ്, ഞാൻ ഫുഡ്, നമുക്ക് ഐറ്റംസ് കുറേ ഉണ്ടല്ലോ. മൈ ഗോഡ്, നമ്മുടെ ചോറിൻ്റെ കൂടെ നാല് ഐറ്റംസ് ഉണ്ട് നമുക്ക് കൂട്ടി കഴുകാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഫുഡ് വെട്ടി വിഴുങ്ങിയിട്ട് ഓടി വരാ. ഒരു മൂക്കൈൻ്റെ ഇടയ്ക്ക് നോക്കി നോക്കേ, ഇവിടെ ഒരു സാധനം ഞാൻ തിന്നുള്ള ഫുഡിന്റെ മണം വന്ന് തോന്നുന്നുണ്ട്. അതായത് സ്നേഹം ഉണ്ടായിട്ടൊന്നും വരൂല, എവിടെയാണോ താൻ മാറിയാൽ അല്ലെങ്കിൽ വാര ഉറക്കാൻ പറ്റും. മാറ് മാറ് മാറ്, എന്റെ പൊന്നു ഇങ്ങനത്തെ ഒരു സാധനം. ഞാൻ പറഞ്ഞില്ല എപ്പോഴേ എവിടെ പോയി? എനിക്ക് വേണ്ടി വന്നതല്ല, എന്റെ പ്ലേറ്റിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് അല്ലെങ്കിൽ തന്നെ വേണ്ടായിരുന്നു. താങ്ക് യു റാണി, എന്റെ മോൻ ഇത്ര ഇഷ്ടമായിരുന്നു എന്നാ പറയണ്ട, ഞാൻ എന്നും പറക്കി തരൂലേ, ഞാൻ വേണ്ടി. മമ്മി പിന്നെ എന്നും അതേ മിൽക്കോട്ടി ഉണ്ടാക്കും. ഞാനിത് പപ്പ തരിഞ്ഞു വെച്ചു, ഞാൻ ഉണ്ടാക്കും. പിന്നെ കൈ കഴുകണ്ടോക്ക് കിട്ടിക്കഴിഞ്ഞു. ബെഗു പാത്രം കഴിട്ട് വരാട്ടാ, ഇത് നോക്കി പ്ലേറ്റ് നോക്കണം. നോക്കി ഹൈറ്റ് ഇല്ലാത്തോണ്ട് പിന്നെ ഒരു രക്ഷയില്ല. വരാട്ടാ, പാത്രം കഴിട്ട് വരാട്ടോ. എന്നെ മാത്രം ഇഷ്ടമുള്ള റാണി, അവിടെ എന്റെ കൈ മണക്കാൻ വന്നേക്കണം. ഞാൻ പപ്പായ കഴിച്ചതിന് മണം വന്നുണ്ടാവോ. ഗൈസ് പറഞ്ഞ് മമ്മി ഇന്നലെ അവരോട് ഹായ് പറഞ്ഞില്ലെന്ന്. യെസ്, മമ്മി ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ മമ്മിയുടെ ക്ലിപ്പ് എടുത്തിരുന്നു. ഓ മൈ ഗോഡ്, ഇനി എന്നെ വേണ്ടല്ലോ നിങ്ങക്ക്, എല്ലാവരും തന്നെ എക്കത്തിന്റെയും കോപ്പി റൈറ്റ് വരും. ഇപ്പൊ കൈ മാത്രം കണ്ടാ മതി, എന്നെ കണ്ട എന്നെ കാണേ വേണ്ട, അവക്ക് എന്റെ കയ്യിൽ എന്തെന്നാന്നറിയാം. അല്ലേ റാണി, മനസ്സിലായോ? മനസ്സിലായി, അവളെന്താ പഞ്ഞ് മനസ്സിലായി.
നീ വിജയിച്ചാലും ഇക്കും എൻ്റെ ഒപ്പം ഇങ്ങനെ ഇക്കും ഞങ്ങൾ എൻ്റെ ഒരു എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവും. ജശു ചുജു കൺമുഞ്ഞി ശുഞ്ചിജി അവൻ റാണിയുടെ മേത്ത് തല വെച്ച് കിടക്കാൻ സുഖമായിരിക്കൂലേ. നല്ല തലയാണല്ലേ റാണി, നല്ല ഷോഫ്റ്റ് ഷോഫ്റ്റ് അല്ലേ. പോട്ടെ മാറാണി, ആണി ഒന്നാമത് പോട്ടെ അങ്ങോട്ട്. നമ്മളെന്നെ മരണം, ഞാൻ തന്നെ താങ്കോണം വേണമെങ്കിൽ മതി. കൊടുത്തില്ല പെണ്ണും പിള്ള പെണ്ണും. ഓ മൈ ഗോഡ് റാണി, റാണിയുടെ ഏജിന് ഇൻസൾട്ട് ചെയ്തു മമ്മി. ഇങ്ങോട്ട് വന്നേ മമ്മി. ഇവിടെ എന്താ, ഇവിടെ എന്തെന്നാ അമ്മ തുരന്നിട്ടേക്കണേ? കീരിയ, നമുക്കിവിടുന്ന് പോയി കളയാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ മനസ്സിൽ ഒരു സംഭവം ഇപ്പൊ വന്നു. നമുക്ക് ഫോണിലെ വേറെ പട്ടികൾ കുരക്കണ ബൗബവായിട്ടുള്ള ശബ്ദമില്ലേ, അത് റാണി ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ട്രൈ ചെയ്യാം. റാണി ഇങ്ങനെ ഞാൻ ഇതുവരെ അത് കേൾപ്പിച്ചിട്ടില്ല കേട്ടോ, നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. റാണി റിയാക്ട് ചെയ്യുന്നു, ലെറ്റ് സി. ആരാണി, ആരാടോ? എന്താ ഈയൊച്ച കേട്ടട്ട? പട്ടികളുടെ ഒച്ച. മനസ്സിലായ? അയ്യേ ഞാൻ കരിഞ്ഞു. ഓക്കെ ഗൈസ്, പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ തീറ്റയ്ക്ക് വേണ്ടി മാത്രം ജനിച്ച ആൾക്കാരാണ് ഇവിടെ എൻ്റെ വീട്ടിൽ. നേരിക്കണ നോക്ക്, വെള്ളക്ക് കൂസലുണ്ടോ നോക്ക്. പപ്പടക്ക് ആരുടെ മസാജ് മേടിച്ചുകൊണ്ടിരിക്കുകയുള്ളു. ഷീ ഈസ് ഹാപ്പി ഇൻ ഹെർ ഓൺ വേൾഡ്. ലെറ്റ്സ് ഗോ. നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ സമയം വേസ്റ്റ് ചെയ്തു. പപ്പ ഇന്ന് പപ്പ വൈകുന്നേരം ഗൈസിനോട് ഹായ് പറഞ്ഞില്ല കേട്ടാ. ആ വേണം, ആ ഞാൻ നിന്ന് പറയണത് പപ്പ എത്ര പേരെ ചോദിക്കണേ. ചൂടണ്ട? ആ ഇത് മതി, ചൂടാക്കണ്ട. ഓ ഗോഡ് ഗൈസ് ലുക്ക്. ഏയ് വേണ്ട, ഇപ്പൊ കാണിക്കില്ല, ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലി കാണിച്ചാൽ എന്തെന്നാന്ന്. അതെന്താ, ആപ്പിളൊക്കെ ഇറങ്ങോളാ? ചപ്പാത്തി ഒന്നും ഇറങ്ങൂലേ? ദിക്കമ്മയ്ക്ക് ഇതിന്റെ പുറത്ത് എനിക്ക് ചീത്തയാക്കും ഗൈസിന്റെ വൈന്ന്. പാവം മമ്മി കഴിച്ചോട്ടെ, അതിന്റെ ഇടയ്ക്കും കയറി ചെല്ലു. ഡെമ്പും വന്ന് എനിക്ക് പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് ചോദിക്കാൻ പറയുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ വന്നു. നല്ല ആപ്പിൾ, ലുക്ക് ഗൈസ്, നാരങ്ങയുടെ സൈസിലുള്ള ആപ്പിൾ, എന്ത് വലുതാ. ഓക്കെ ഗൈസ്, ഹിയർ ഈസ് അവർ ഡിന്നർ ഫൈനലി റിവീൽഡ്. ചപ്പാത്തി, ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കറി, ഇപ്പുറത്തും ഇപ്പുറത്തും സവാള. കണ്ട, ഇങ്ങനെ ഡെക്കോറേറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫീൽ ഉണ്ടാവും എന്തെന്നാ, കല്യാണത്തിന് പോയി കഴിക്കണമെന്ന്. യെസ് ഞാൻ വെഡ്ഡിങ് അഗൈൻ എൻജോയ് ചെയ്തിട്ട് വരാം. നമ്മുടെ അടുത്തുണ്ട് എന്തായാലും ക്യാമറയ്ക്ക് പറ്റിയ കുന്തം, എന്തോ ഒരു മങ്ങല്. ഞാനിന്ന് അത് ക്ലീൻ ആക്കാൻ നോക്കിയിട്ടാണ് തോന്നുന്നത്. സാറില്ല, ഒന്നും കൂടെ നോക്കി നോക്കാം. നിങ്ങൾക്ക് തോന്നണ്ട മങ്ങലില്ലല്ലോ. ആ എന്നില്ല പോട്ടെ, നമുക്ക് ഇവിടെ എന്തായാലും ശർക്കര വരട്ടിയും കായ വറുത്തതും ഉണ്ട്. ഒരു കുറച്ചും കൂടെ നാല് കഷ്ണം കൂടെ ശർക്കര വരട്ടി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഫോർ നെക്സ്റ്റ് ടൈം. ഓക്കെ, മധുരം. പത്ത് ആൻഡ് വ്ലോഗ് ഞാൻ ഓൾമോസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഈ ക്ലിപ്പും കൂടെ എഡിറ്റ് ചെയ്ത് നമ്മുടെ വ്ലോഗ് റെഡി. ആൻഡ് വ്ലോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് രണ്ടും ചെയ്യണല്ലേ നിങ്ങൾക്ക് ഭയങ്കര മടി, ഇത് വളരെ തെറ്റാട്ട ഗൈസ്. നിങ്ങൾ എന്നെ ഭയങ്കര വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. എനിക്കറിയാം 50% കൂടുതൽ ആൾക്കാർ വ്ലോഗ് കണ്ടിട്ടുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണില്ല. ദിസ് ഇസ് നോട്ട് ഫെയർ ഗൈസ്, ദിസ് ഇസ് നോട്ട് ഫെയർ.
കർമ്മ. ഓക്കെ സാരില്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്, കാരണം വളരെ ഫ്രീയും പിന്നെ ഒരു സെക്കൻഡ് എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം, ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ കണ്ടിട്ട് പിന്നെ എന്താ ലൈക്ക് അടിക്കാണ്ട് പോകാം. അപ്പോൾ ലൈക്ക് അടിക്കാം ഗൈസ്, വേഗം ലൈക്ക് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗ് വെച്ച് നമുക്ക് വേഗം തന്നെ കാണാൻ ചെയ്യാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ ഫർ ഫലു ആൾ. ബൈ ബൈ. ഓക്കെ ഗൈസ്, പിന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം ചോദിക്കണമായിരുന്നു. നമ്മുടെ ബ്ലോഗിൻ്റെ സമയം ഞാൻ 11 ആക്കാൻ പോവാട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, 8 മണിക്ക് ഞാൻ ബ്ലോഗ് ഇടുകയാണെങ്കിലും എൻ്റെ വ്യൂസ് കയറി വരുന്നത് 10 മണി കഴിയുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ സമയത്തായിരിക്കും ഫോണൊക്കെ എടുക്കണത്. രാവിലെ ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ അമ്മമാരുടെ വയറിൽ നിന്ന് ഇരിക്കുന്ന കേൾക്കണ്ടാവും. കാരണം ഞാൻ എൻ്റെ കാലത്ത് ആ സമയത്തൊക്കെ രാവിലെ ഫോൺ എടുക്കുമ്പോൾ എനിക്കറിയാം എന്തായിരുന്നു എൻ്റെ വീടിൻ്റെയും കുടുംബത്തിൻ്റെ അവസ്ഥ. സോ ചിലപ്പോൾ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ എനിക്ക് 11 മണിക്ക് നമുക്ക് ഇടാനായിട്ട്, കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലും വരാറുണ്ട് സമയം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വരയ്ക്ക 11 മണി ശരിയല്ലേ, നിങ്ങളൊന്ന് നോക്ക് എന്നിട്ട് പറയട്ടെ, എന്നോട് കമൻറ്റ് പറയട്ടെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ 11 മണിക്ക് ഇടാം. നിങ്ങൾ മാക്സിമം 11 മണി ആണെങ്കിൽ പറയണമെങ്കിൽ നാളെ മുതൽ നമ്മുടെ ബ്ലോഗ് രാവിലെ 11 മണി ആയിരിക്കും ഗൈസ് വരാ. അത്ര മാത്രമേ ഉള്ളൂ. സോ യെസ് ഗൈസ്, ശരിക്കും ബൈ.